ഹലോ എവരി വൺ, റൈറ്റ് ന്യൂസ് കേരളയുടെ പുതിയ ഒരു എപ്പിസോഡ് ബ്യൂട്ടി സ്പോട്ട് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഹെയർ, ഒരു ഹെയറിലേക്കുള്ള ഒരു മാസ്കാണ്. അതായത് ഹെയർ നമ്മൾ ചിലർക്ക് ഡ്രൈ ആകാറുണ്ട്, ഷാമ്പു ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രിസ്സിയും ഡ്രൈയും ആകുന്നെന്ന് പരാതി പറയാറുണ്ട്. അത് കാരണം ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. കാരണം എല്ലാവരും അതിന് പ്രോട്ടീൻ സ്പാ ചെയ്യുന്നു, പ്രോട്ടീൻ സ്പാ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും പോകാറുണ്ട്. പക്ഷെ വീട്ടിൽ നമുക്ക് ഇത്രയും എഫക്റ്റീവ് ആയിട്ടൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താൻ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ അല്ലെങ്കിൽ ഇത് എങ്ങനെ കയ്യിലെടുക്കുമെന്ന് തോന്നുമായിരിക്കും. ഇതൊരു ഏത്തപ്പഴമാണ്. അത് ഇത്ര മാത്രം കറുത്ത തൊലിയോടുള്ള ആ ഏത്തപ്പഴം, ആ ഏത്തപ്പഴത്തിനെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു മാസ്കായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതായത് ഒരു കാര്യവുമില്ല, സിമ്പിളാണ് പഴം, പക്ഷേ ഇത്രയധികം പഴുത്തിരിക്കണം. അങ്ങനത്തെ ഒരു പഴത്തിന് ഒരു ശകലം, ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ 2 drops ഓയിൽ, അത് ഏത് തന്നെ ആവാം, ഒലീവ് ഓയിലാകാം, കോക്കനട്ട് ഓയിലാകാം, ആ ഒരു ഓയിലും കൂടെ ചേർത്ത് ഞാൻ മിക്സിയിൽ ജസ്റ്റ് അടിച്ചെടുത്ത ഒരു സാധനമാണ് ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഞാൻ ഇന്നിവിടെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിന് അപ്ലൈ ചെയ്യാൻ നിങ്ങളോട് പറയുന്ന കാര്യം. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് അപ്ലൈ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ഫ്രണ്ട് പോർഷൻ, പിന്നത്തെ ഈ രണ്ട് സൈഡിലത്തെ പോർഷൻ മാറ്റുക. ഇത് നമ്മൾ ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും റബ്ബർ ബാൻഡ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് ക്ലിപ്പ് ചെയ്യുക. ഇത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഓരോ ലെയർ ലെയറായിട്ട് വേണം നമുക്ക് ഈ ഹെയറിൽ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇങ്ങനെ മാറ്റിയ ഹെയറിൽ, ഇപ്പൊ ഞാനത് നിങ്ങൾക്ക് ബാക്ക് സെക്ഷനെക്കാളും ഫ്രണ്ട് സെക്ഷൻ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സൗകര്യം. അപ്പൊ അത് കാരണം ഞാൻ ഫ്രണ്ട് പോർഷനാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഓരോ വകരായിട്ട് മാറ്റുക, ഓരോ ലൈനായിട്ട് എടുത്തിട്ട് ഈ ഓരോ ലൈനിലും നമ്മള് ഈ വെച്ചേക്കുന്ന മാസ്ക് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഫുൾ ആൻഡ് ഫുൾ അതിൽ മുഴുവൻ പുരണ്ട് വരുന്നത് വരെ ഇടുക. അങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമ്മൾ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ഫുൾ ഹെയർ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 20 minutes അല്ലെങ്കിൽ 25 minutes സമയമുള്ളവർക്ക് അത് വേണമെങ്കിൽ 30 minutes ആക്കാം. അത് തലയിൽ വെച്ചേക്കുക, വെറുതെ കഴുകുക. അതായത് ഇത് വച്ച് ഇത് പുരട്ടി 30 minutes കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഷാമ്പുവോ യാതൊന്നും യൂസ് ചെയ്യണ്ട. വെറുതെ ഒന്ന് ഇളം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ആ ചൂടുവെള്ളം വെച്ചിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്യുക, പിന്നെ സാദാ നിങ്ങൾക്ക് ഷവർ ബാത്ത് എടുക്കുന്ന മാതിരി എടുക്കുക. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട്, ഇതേ മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് വെച്ചിട്ട് ഒരു 5 times നിങ്ങളുടെ തലയിൽ പുരട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇത് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നും. കാരണം ഇതിനൊരു വല്ലാത്തൊരു സ്മെല്ലും ഉണ്ട്. വല്ലാത്തൊരു സ്മെല്ലാന്ന് വെച്ചാൽ ചിലർക്ക് ഈ പഴുത്ത പഴത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ വേറെ അണ്ണീവൻ ആയിട്ടുള്ള ഒരു സംഭവവും ഇല്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഇല്ലാത്ത അങ്ങനെ ഒരു കഷ്ടം തോന്നുന്നവർക്ക് കൂടി അത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മുടിക്കാണ് നിങ്ങളൊരു മാസ്ക് അന്വേഷിക്കുന്നതെങ്കിൽ ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീണ്ടും എന്തിനെയെങ്കിലും പറ്റി പർട്ടിക്കുലറായിട്ട് നിങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഞാനും എനിക്കും അറിയത്തക്കവണ്ണം നിങ്ങളത് കമൻ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ബിന്ദു സമ്പത്ത്.